بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلقد حمل العقبة وما أدراك ما العقبة، فك رقبة أو إطعام في يوم ذي مسغبة، يتيما ذا مقربة أو مسكينا ذا متربة. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: لا تحقرن جارة لجارتها ولو بفرص نشاط. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ വന്നതല്ല, കൊണ്ടോട്ടിയും പുളിക്കലും പരിസരത്തുമൊക്കെയുള്ള എല്ലാ ആളുകളും എൻ്റെ പ്രസംഗം ഇപ്പോൾ അടുത്തും പലപ്പോഴായി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് ഒരു ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങാൻ സൗകര്യം ഉദ്ദേശിച്ച് എവിടെയും പരിപാടി കൊടുക്കാതെ വളച്ച് തിരിച്ച് ഒക്കെ പറഞ്ഞിട്ട് ഒഴിവുണ്ടാക്കിയതായിരുന്നു. പക്ഷേ അബൂബക്കർ സഖാഫി പറവൂരും മുഹമ്മദ് മാസ്റ്റർ പറവൂരും സഹോദരന്മാരും എല്ലാവരും കൂടി വന്നു നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് വന്ന് ദാറുൽ ഖൈറിൻ്റെ താക്കോൽ കൊടുത്തു പോയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് സ്വീകരിച്ചു വന്ന് അൽഹംദുലില്ലാഹ് അത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ധാരാളം വയറു നിറയെ പ്രസംഗിക്കാൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവിടെ ഉണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് അതിന്റെ കഴിവ് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നും കുപ്രചരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ എല്ലാവരെയും അദ്ദേഹത്തെയും രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് എന്താണ് നിങ്ങൾ കടമ്പകൾ കടന്ന് മുന്നോട്ട് പോകാത്തത്? കടമ്പകൾ ഓരോന്നിന്റെയും ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരുപാട് കടമ്പകൾ ഉണ്ടാകും. ആ കടമ്പകൾ കടന്ന് എന്താണ് മുന്നോട്ട് ഗമിക്കാത്തത്? എന്നിട്ട് ഉമാ അദ്രാകമൽ അഖബ, അള്ളാഹു തന്നെ ചോദിക്കുന്നു അതെന്താണ് നിങ്ങൾക്ക് രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു പോകാനുള്ള കടമ്പകൾ, അതെന്തൊക്കെയാണ് അതിൻ്റെ വഴികൾ? അള്ളാഹു പറയുന്നു ഫക്കു റഖബത്തിൻ, വിഷമിച്ചവരെ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഒരു വീട് ഒരു നിലക്കും നടക്കാൻ കഴിയാത്ത കഴിവില്ലാത്ത ഒരു സഹോദരന് നിർമ്മിച്ചു കൊടുത്തത് ഫക്കു റഖബത്തിൻ എന്നതിൽ പെടുന്നു. വിഷമിച്ചവരുടെ വിഷമം തീർത്തു കൊടുക്കുക. അല്ലാഹു തആല അത് എല്ലാ ആളുകളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഒരു തരി മണ്ണ് കൊണ്ട് സഹായിച്ചിട്ടുള്ള, ഒരു കാശിത്തില്ലി കാശുകൊണ്ട് സഹായിച്ചിട്ടുള്ള, ഒരു വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും സഹായിച്ചിട്ടുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും അതിന്റെ പ്രവർത്തകർക്കും അള്ളാഹു വലിയ സ്വാലിഹായ അമലാക്കി കൊടുക്കട്ടെ. രണ്ടാമത് ഔ ഇത്ഉആമുൻ ഫീ യൗമിൻ ദീ മസ്ഖബ യതീമൻ ദാ മത്റബ.
അല്ലാഹു തആല പറയുന്നു പിന്നെ എന്താണ് മനുഷ്യന് രക്ഷന്റെ മാർഗത്തിലേക്കുള്ള കവാടം കടന്നു പോകാനുള്ളത്? യതീമുകൾക്ക്, അനാഥകൾക്ക്, അഗതികൾക്ക്, കഷ്ടപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കലാണ് അല്ലാഹ്. എത്ര വലിയ ഭാഗ്യമാണ് മർക്കസു സഖാഫത്തി സുന്നിയയിൽ. നിങ്ങൾ വന്ന് നോക്ക്, 10,000-ൽ പരം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അവിടെ പഠിക്കുന്ന കുട്ടികൾ 25,000-ത്തോളം ഉണ്ട്, സ്കൂൾ കുട്ടികൾ അടക്കം. എന്നാൽ അതിൽ നിന്ന് 10,000-ത്തോളം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. അതിൽ 1,000-2,000 കുട്ടികൾ ചില്ലറ കാശ് തരുന്നവരുണ്ടാകും. ബാക്കി 8,000-ത്തോളം വരുന്ന കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യമായി ഭക്ഷണം നൽകുകയാണ്. അങ്ങനെ ആ ഭക്ഷണം നൽകിയവർ എത്ര ഭാഗ്യവാന്മാർ. ഭക്ഷണം കഴിച്ചവർ അൽഹംദുലില്ലാഹ് ഇന്ന് ധാരാളം പണ്ഡിതന്മാരായി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അതിന് ഉദാഹരണമാണ്. ഇവിടെയുള്ള മുഹമ്മദ് മാസ്റ്റർ മാത്രം മാസ്റ്ററായി, ബാക്കി അദ്ദേഹത്തിന്റെ പിതാവിന്റെ മക്കൾക്കെല്ലാം ഉള്ള 5 ആളിൽ 4 സഖാഫികളായി. അങ്ങനെ വേറെ സഖാഫികളായി ലോകത്ത് എല്ലാ ഭാഗത്തും പഠിപ്പിക്കുന്നവർ, പഠിക്കുന്നവർ സഖാഫികൾ. പടച്ച റബ്ബിന്റെ ഒരു തൗഫീഖ്. അങ്ങനെ 7,500-ലധികം 8,000-ത്തോളം സഖാഫികൾ ഇൻഷാല്ലാഹ് ഈ മാസം, ഈ അടുത്ത മാസം മെയ് മാസം 9, 10, 11, 12 മൂന്ന് ദിവസങ്ങളിൽ മർക്കത്തിൽ ഒത്തുചേരുകയാണ്. 12-ാം തീയതി വൈകുന്നേരം നിങ്ങൾക്കും വന്നാൽ കാണാവുന്നതാണ്. മാന്യ സുഹൃത്തുക്കളെ, അങ്ങനെ യതീമുകൾക്ക്, അനാഥകൾക്ക്, അഗതികൾക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇത് അല്ലാഹു തആല വലിയ ഒരു കവാടമായി, രക്ഷയുടെ മാർഗത്തിലേക്ക് കടക്കുന്ന ഒരു കവാടമായി നമുക്ക് കാണിച്ചു തന്നതാണ്. പിന്നെ അതിനെ ചോദ്യം ചെയ്യുന്നവരും എതിർക്കുന്നവരൊക്കെ ഉണ്ടാവും. അതവരങ്ങനെ ചെയ്ത് നടന്നോട്ടെ, അതിപ്പോ നമ്മൾ നിർത്തിയാലാവൂല. മുഹമ്മദ് കബലിക്ക് മിൻ നബിയിൻ വലാ റസൂലിൻ, മുഹമ്മദ് കബലിക്ക മിൻ നബിയിൻ ഇല്ലാ വലഹു അദുബ്ബുൻ. തങ്ങളെ മുമ്പ് ഒരു നബിനെയും നമ്മൾ അയച്ചിട്ടില്ല, ശത്രുക്കൾ ഉണ്ടായിട്ടല്ലാതെ. എല്ലാ നബിമാർക്കും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ശത്രുക്കൾ പറയുന്നതും അവർ പ്രചരിപ്പിക്കുന്നതും നോക്കി നടന്നാൽ നമ്മുടെ കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത് നമ്മൾ ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. ഭൗതികമായ വിഷയത്തിൽ നാം ബുദ്ധിയുള്ളവരാവണം, ചിന്തിക്കണം. ഇപ്പോൾ ഇലക്ഷൻ വരുന്നു. നമ്മുടെ നാടിനെ നന്നാക്കാൻ അനുയോജ്യമായ ആളുകൾ ആരാണെന്ന് കണ്ടുപിടിച്ച്, തെരഞ്ഞുപിടിച്ച് വോട്ട് ചെയ്യൽ നിർബന്ധമാണ്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് ഞങ്ങൾക്കൊന്നും ആവില്ല എന്ന് പറഞ്ഞ് ഉത്തരുന്നിട്ട് കാര്യമില്ല. നമ്മൾ വോട്ട് ചെയ്യുക, അത് എന്നാലും ആരെങ്കിലും ഒന്ന് ജയിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെ വോട്ട് കൊണ്ട് നമുക്ക് സുന്നത്ത് ജമാഅത്തിനും നമ്മുടെ സ്ഥാപനങ്ങൾക്കും എല്ലാം ഗുണം കിട്ടുന്ന ആളുകളെ നോക്കി വോട്ട് ചെയ്യൽ നമ്മുടെ നിർബന്ധമാണ്. എന്നല്ലാതെ ഞങ്ങൾക്ക് ഒരു ഇലക്ഷൻ വർക്ക് ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് എല്ലാവരും വേണം. ഒരു പള്ളിയിൽ ഒരു ഖതീബ് ഉണ്ടാകുമ്പോൾ
ആ ഖതീബിന്റെ കീഴിൽ വിവിധ രാഷ്ട്രീയക്കാരുണ്ടാവും. അതുകൊണ്ട് ഖതീബ് രാഷ്ട്രീയക്കാരനാവാൻ പാടില്ല, മുദരിസ് രാഷ്ട്രീയക്കാരനാവാൻ പാടില്ല. അതാണ് നമ്മുടെ നയവും നമ്മുടെ ലക്ഷ്യവും. ജനങ്ങളെല്ലാം ബുദ്ധിയുള്ളവരാണ്. ഈ ബുദ്ധിയുള്ളവർ കഴിഞ്ഞ കാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് രക്ഷയും സമാധാനവും ഉണ്ടാകുന്നത് ആര് എന്ന് നോക്കി പ്രവർത്തിക്കാൻ ബുദ്ധിയുണ്ട്, അത് ചെയ്യുക. വേറെ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും നടത്താൻ പാടില്ല. ഇപ്പൊ മർക്കസിൽ എത്ര ദിവസമായി എന്നറിയോ? ഒരു രണ്ടാഴ്ചയായി. എല്ലാ ദിവസവും ഒരു LDFന്റെ സ്ഥാനാർത്ഥിക്കാരി ഇറങ്ങി, ഉടനെ കാണാം UDFന്റെ സ്ഥാനാർത്ഥി. അത് കഴിയുമ്പോൾ വേറെ LDF, വേറെ UDF. ഇങ്ങനെ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും ഇങ്ങനെ കയറിയിട്ട് സഹായിക്കണം സഹായിക്കണമെന്ന് അവർ പറയല്ലോ സ്വാഭാവികമായിട്ടും. എന്തായ നമ്മള് ആരെയും ചീത്ത പറയാനോ ആരെയും മാട്ടി ഓടിക്കാനോ പോകാറില്ല. നമ്മുടെ നയം നമ്മൾ സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചത് ഇവിടുത്തെ ദീനിയായ കാര്യം നോക്കാനാണ്, ദീനിയായ പ്രവർത്തനം ചെയ്യാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചു. എത്ര മദ്രസകൾ, എത്ര പള്ളികൾ, എത്ര സ്ഥാപനങ്ങൾ ആവശ്യമുണ്ട്. അത് നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യാം. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് മാത്രമാണ് ഹഖായ ദീന്. അതിനാർക്കും തർക്കമല്ല, തർക്കം ഉണ്ടാവാൻ നിവൃത്തിയില്ല. ഇന്നലെയും മിനിയാന്നും ഇങ്ങോട്ട് മുളച്ചു വന്നതൊന്നും അത് ദീനല്ല. ഇല്ലല്ലദീന ഫറഖു ദീനഹും വകാനു ശിയഅൻ ലസ്ത മിൻഹും ബിശൈ. അള്ളാഹുവിന്റെ ദീനിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി തീർക്കുകയും ഭിന്നതയുണ്ടാക്കുകയും ആയത്തുകളും ഹദീസുകളും മാറ്റിമറിക്കുകയും ചെയ്ത് ഭിന്നാഭിപ്രായമുണ്ടാക്കി പല പാർട്ടിയാക്കി തിരിക്കുന്ന ഈ പുത്തൻ പ്രസ്ഥാനക്കാർ ലത്ത മിൻഹും ഫീ ശൈഇൻ, നബിയെ തങ്ങൾ അവരുമായി യാതൊരു ബന്ധവും ഇല്ല, ഒരു ബന്ധവും അവരുമായി തങ്ങൾക്ക് വേണ്ട എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും നമ്മുടെ ഈമാന്റെ കാര്യം രക്ഷിക്കാൻ നോക്കണം. എനിക്ക് പറയാനുള്ളത്, ഈ ഹോബിയായിട്ട് കുറെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്തെല്ലോ പാർട്ടിയും കക്ഷിയൊക്കെ ആയി അതൊക്കെ ഇബ്ലീസ് ഇങ്ങനെ നടക്കും. ഇത് നമ്മളെ സ്വന്തം കാര്യം മറന്നു പോകണ്ട. അതിനിടയിൽ നമ്മളെ ഈമാൻ രക്ഷപ്പെടണോ? ഈ ഇലക്ഷന്റെ മാതിരി ഒന്നല്ല. ഇലക്ഷന്റെ ഒരാൾ വന്ന് പറയും, ഉസ്താദെ അത് എന്നെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്, എന്റെ പ്രസ്റ്റേജിന്റെ പ്രശ്നമാണ്. ഈ സുന്നത്തിയമായത് എന്ന് പറയുന്നത് അത് അഭിമാന പ്രശ്നമല്ല, പ്രസ്റ്റേജിന്റെ വിഷയമല്ല, നമ്മുടെ ഈമാൻ രക്ഷപ്പെടേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ട് സലഫു സ്വാലിഹികളായ മഹാന്മാർ നടന്നു വന്ന വഴി ഒരൽപ്പം പോലും വിട്ടുപോകാതെ മുറുകെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്താനുള്ള വഴിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഈമാനും തഖ്വയും ഏറ്റിത്തരണേ അല്ലാഹ്. ദീർഘ ആയുസ് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് രണ്ടു വീട്ടിലും വിജയം നൽകണേ അല്ലാഹ്. അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ, ഉസ്താദുമാരും മാതാപിതാക്കൾ, ബന്ധുക്കൾ, ഭാര്യ ഭർത്താക്കൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരുടെ ഖബറിനെ സ്വർഗതോപ്പാക്കണം റഹ്മാനെ. ഞങ്ങൾ നിന്നെ കൊണ്ട് ഖൈർ ഭാവിക്കുന്നു. അന എന്തതന്നെ അബുദീബി എന്ന് പറഞ്ഞ ആ നിലക്ക് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ഞങ്ങൾ ഭാവിക്കുകയാണ്, ഞങ്ങൾ തന്നെ ചെയ്യുകയാണ്. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാഹ്, രക്ഷ നൽകണേ അല്ലാഹ്, ഞങ്ങളെ വിജയത്തിലാക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. മഴ, സുബ്ഹാനല്ലാഹ്, ദ്വാരത്തിൽ പെട്ടല്ലോ മഴ. മഴ വേണമെന്നാണ് അല്ലാഹ് പറയുന്നത്.
അല്ലാഹു മഴ വേണമെന്നാ പറയുന്നത്. അതുകൊണ്ട് നീ മഴ തരണം അല്ലാഹു, നീ മഴ തരണേ അല്ലാഹു. ജനങ്ങൾക്ക് മഴയില്ലാതെ വളരെ വിഷമത്തിലാണ്. പല സ്ഥലത്തും മഴയില്ല, ഉള്ള സ്ഥലങ്ങളുമുണ്ട്. നീ മഴ വർഷിപ്പിച്ചു തരണേ അല്ലാഹു. റഹ്മുറായിമി പെട്ടെന്ന് ഞങ്ങൾക്ക് അടുത്ത സമയത്ത് തന്നെ മഴ നൽകണേ അല്ലാഹു. അല്ലാഹുമ്മ ലാ തുഅയ്യിബ്നാ വലാ തുഖയ്യിബ്നാ ബൈന യദൈക വബൈന ഖൽഖിക യാ അല്ലാഹ്. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീത, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീത, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീത, അല്ലാഹുമ്മ സ്ഖിനാൽ ഗൈസ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് وآله وصحبه أجمعين والحمد لله رب العالمين. إن شاء الله معي قلتوا معي ذلك يا جاتي معي ذلك قوان لك قبائي ذلك بجول لك.